പരിശീലന മികവിൽ സംസ്ഥാനത്തെ ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി വിക്ടറി ഐടിഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ കപ്പൂർ ജനതാ ഗ്രന്ഥശാലയുടെ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. ആഘോഷം പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹൻ ഉദ്ഘാടനം ചെയ്തു. അഞ്ച് പതിറ്റാണ്ട് പിന്നിട്ട കപ്പൂർ ജനതാ വായനശാലയുടെ വാർഷികാഘോഷം കപ്പൂർ കെ എ എം എ എൽ പി സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്നു. കപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്വാഗതം സംഘം ചെയർമാനുമായ ഷറഫുദ്ദീൻ കളത്തിൽ അധ്യക്ഷത വഹിച്ച പരിപാടി പട്ടാമ്പി താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് എം വി മോഹനൻ ഉദ്ഘാടനം ചെയ്തു. കേവലം വായനയിൽ നിന്നും പുസ്തക സൂക്ഷിപ്പ് പുസ്തക വിതരണം എന്നതിനപ്പുറത്തു നിന്ന് നമ്മുടെ വായനശാലകൾ ജീവിതവും ആ വായനശാല പ്രവർത്തിക്കുന്ന പ്രദേശത്തെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെന്തെല്ലാം മേഖലകളുണ്ടോ, ഞാൻ അതൊന്നും എന്നി പറയാൻ ആഗ്രഹിക്കുന്നില്ല, എന്തെന്തെല്ലാം മേഖലകളുണ്ടോ അതിലൊക്കെ തന്നെ ഇടപെടുക. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പൊ സൺഡേ ഫാമിംഗ്. അതുപോലെ ഒരുപാട് മേഖലകൾ അങ്ങനെ നമ്മുടെ പ്രദേശത്തെ ഈ സ്ഥാപനത്തെ ജനതയെ ജനതയാക്കി മാറ്റുകയും ജനതാ വായനശാല ഈ കപ്പൂർ പ്രദേശത്തിന്റെ സാംസ്കാരിക സർവകലാശാലയാക്കി മാറ്റുന്ന വിധത്തിൽ, ഗ്രാമീണ സർവകലാശാലയാക്കി മാറ്റുന്ന വിധത്തിൽ അതിനെ ഇടപെടുകയും ചെയ്യുക എന്ന് പറയുന്ന ബാധ്യത കേരള കാർഷിക സർവകലാശാല അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി കെ അബ്ദുൾ ജബ്ബാർ കാർഷിക പദ്ധതി വിശദീകരണം നടത്തി. തുടർന്ന് സൺഡേ ഫാമിംഗ്, വിത്ത് വിതരണം, എസ് എസ് എൽ സി പ്ലസ് ടു ഉന്നത വിജയം നേടിയവർക്കും വായന പക്ഷാചരണ മത്സരങ്ങളിലെ വിജയികൾക്കുമുള്ള അനുമോദനവും നടന്നു. തുടർന്ന് കളരിപ്പയറ്റ് പ്രദർശനം, ഭരതനാട്യം, മോഹിനിയാട്ടം, ഗാനമേള എന്നിവയും അരങ്ങേറി. ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ഷാനിബ, കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ആമിനക്കുട്ടി, സുധി പൊന്നങ്കാവിൽ, കെ കെ സൽമ, ജയലക്ഷ്മി, കെ പങ്കജാക്ഷൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. എൻ സി വി ന്യൂസ്, തൃത്താല.